നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ ബി ജെ പി മാറ്റിയിരുന്നു. ത്രിപുര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായിരുന്നു നേതൃമാറ്റം ഉണ്ടായത്. ഉടൻ തന്നെ കർണാടകയിൽ ബസവരാജ് ബൊമ്മയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം അത് തള്ളി. ഇപ്പോൾ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ മാറ്റിയേക്കാമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ശിവരാജ് സിംഗ് ചൌഹാൻ ദില്ലിയിലെത്തി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. അതേസമയം ദില്ലിയിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഭോപ്പാലിലെത്തി ജ്യോതിരാദിത്യ സിന്ധ്യയുമായും ബി ജെ പി ജനറൽ സെക്രട്ടറി കൈലാസ് വിജയ് വർഗീയയുമായി ചൌഹാൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതോടെ ചർച്ചയ്ക്ക് ചൂടുപിടിച്ചു. നേതൃമാറ്റം സംബന്ധിച്ച് മാധ്യമങ്ങൾ ചൌഹാനോട് പ്രതികരണം തേടിയപ്പോൾ പാർട്ടി എന്ത് ചുമതല നൽകിയാലും ഏറ്റെടുക്കുമെന്നായിരുന്നു ചൌഹാന്റെ പ്രതികരണം. ബി ജെ പി പാർലമെന്ററി ബോർഡിൽ നിന്നും അടുത്തിടെ ചൌഹാനെ ഒഴിവാക്കിയിരുന്നു. ചൌഹാന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ യുവ നേതൃത്വം വരണം ും ഒരു വിഭാഗം ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതിന്റെ വിശദീകരണത്തിനാണ് ചൌഹാൻ ദില്ലിക്ക് കുതിച്ചതെന്നും വാർത്തകളുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള പ്രചാരണങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ബി ജെ പി വൃത്തങ്ങൾ. 2019 മധ്യപ്രദേശിൽ കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ ഓപ്പറേഷൻ താമരയിലൂടെ പുറത്താക്കിയായിരുന്നു ബി ജെ പി മധ്യപ്രദേശിൽ അധികാരം പിടിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതിയ നേതാവിനെ അവതരിപ്പിക്കാനായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ആലോചന. എന്നാൽ മുൻ മുഖ്യമന്ത്രിയും ജനകീയ മുഖവുമായ ശിവരാജ് സിംഗ് ചൌഹാനെ മാറ്റി നിർത്താനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്തി. ഇതോടെയായിരുന്നു ചൌഹാനെ തന്നെ മുഖ്യമന്ത്രിയായി നിയമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.